ഇറാനെതിരെ ആക്രമണം നടത്തിയില്ലെങ്കിൽ തന്റെയും തന്റെ രാജ്യത്തിന്റെയും കരുത്തും അഭിമാനവുമാണ് ചോദ്യം ചെയ്യപ്പെടുകയെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിന്റെ ഒരു രീതി അനുസരിച്ച് ആക്രമണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും ഏറെയാണ്. യഥാർത്ഥത്തിൽ ശക്തമായ യുദ്ധം തുടങ്ങാൻ പോകുന്നതും ഈ ആക്രമണത്തോടെയായിരിക്കും. അത് കേവലം ഇസ്രയേൽ ഇറാൻ യുദ്ധം എന്നതിലുപരി കൈവിട്ടു പോകാനും സാധ്യത ഏറെയാണ്. ഇറാനുമായി ഒരു യുദ്ധത്തിന് ഇസ്രയേൽ തയ്യാറായാൽ ഇന്ന് വരെ ലഭിക്കാത്ത തിരിച്ചടി ഇസ്രയേലിന് ലഭിക്കാനുള്ള സാധ്യതയാണ് തെളിയുക. ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള ഇസ്രയേലിൽ അവ തകർത്ത ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം കണ്ടതോടെയാണ് അമേരിക്ക അവരുടെ താട് മിസൈൽ പ്രതിരോധത്തെ ഇപ്പോൾ ഇസ്രയേലിലേക്ക് അയച്ചിരിക്കുന്നത്. താട് സംവിധാനം ഇസ്രയേലിലേക്ക് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇറാനും ഹിസ്ബുള്ളയും നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു തുടങ്ങിയത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ BBCയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അതിന്റെ ടാർഗറ്റിൽ തന്നെയാണ് പതിച്ചിരിക്കുന്നത്. F-35 യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രയേലി വ്യോമസേനയുടെ നെവാറ്റി ബേസിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് ഇസ്രയേലിന് നാണക്കേടായിരിക്കുന്നത്. F-35 യുദ്ധവിമാനങ്ങളുടെ ഏരിയയിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നതായി 32 ഇമ്പാക്ട് പോയിന്റുകൾ ഉള്ളതായും അതു സംബന്ധമായ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മിസൈലുകൾ മൂലമാണോ അതോ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടാണോ കേടുപാടുകൾ സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്നും ഇസ്രയേലി പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നാശനഷ്ടം സംഭവിച്ചത് ഇറാന്റെ ആക്രമണം കൊണ്ടാണെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ മിസൈൽ പതിച്ച പ്രദേശങ്ങൾ ഭൂമിയിലെ നേർചിത്ര പ്രകാരം റൺവേയിലും ടാക്സിവേയിലും വലിയ ഗർത്തത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് F-35 യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രയേലി വ്യോമസേനയുടെ നെവാറ്റി ബേസിൽ കേടുപാടുകൾ സംഭവിച്ച കാര്യവും ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ മറച്ചുവെക്കാൻ ശ്രമിച്ച വിവരങ്ങളെല്ലാം വൈകിയാണെങ്കിലും പുറത്തായി തുടങ്ങിയത് ഇസ്രയേൽ സൈന്യത്തിനും ഭരണകൂടത്തിനും തികച്ചും അപ്രതീക്ഷിതമാണ്. ടെല്ലാവീവിൽ ഉൾപ്പെടെ നേരിട്ടുള്ള ആഘാതങ്ങളാണ് ഇസ്രയേൽ ആക്രമണം മൂലം ഉണ്ടായതെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് മിസൈൽ വീണപ്പോൾ 30 അടി ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും നാശനഷ്ടത്തിന്റെ കൃത്യമായ സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. മാത്രമല്ല ഇറാൻ അനുകൂല ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയതോടെ 60,000 ഇസ്രയേലികൾക്ക് വടക്കൻ മേഖലയിൽ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. ഇതും ഇസ്രയേലിനെ സംബന്ധിച്ച് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ വീട് വിട്ടുപോയവർ തിരിച്ചുവരാനുള്ള സാധ്യതയും കുറവാണ്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ ആട്ടിയൊഴിച്ചതിന് പ്രതികാരമായാണ് ഇസ്രയേലികളുടെ ഈ പലായനത്തെ ഇറാനും നോക്കിക്കാണുന്നത്. ആസന്നമായ ഇസ്രായേൽ ഇറാൻ യുദ്ധം മുന്നിൽ കണ്ടാണ് ഇസ്രയേലിന്റെ പ്രതിരോധത്തിനായി താട് സംവിധാനത്തെ അമേരിക്ക ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നത്. താട് നൽകുന്ന പ്രഖ്യാപനത്തെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടയാണ് ഇസ്രയേലും വിലയിരുത്തുന്നത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനും ഇറാനെയും ഇറാന്റെയും പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കുന്നതിന്റെയും ഭാഗമായാണ് താട് വിന്യസിക്കുന്നത് എന്നാണ് പെന്റഗൺ വിവരിക്കുന്നത്. ഇസ്രയേലിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 50,000 ടണ്ണിലധികം മൂല്യമുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രയേലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതിനു പുറമെ താട് നൽകുന്നുണ്ടെങ്കിലും ഇറാൻ ഇസ്രയേൽ യുദ്ധം അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. തായ്വാൻ ദക്ഷിണ കൊറിയൻ അതിർത്തിയിൽ പുകയുന്ന സംഘർഷവും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ നേരിടുന്ന ഭീഷണിയും ഓർത്താണ് അമേരിക്ക ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കരുത് എന്ന് നിരന്തരം ഇസ്രയേലിനോട് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ആക്രമണം തുടങ്ങിയാൽ അവർക്ക് പ്രതിരോധ കവചമായി ആദ്യം തന്നെ നിൽക്കാൻ പോകുന്നതും അമേരിക്ക തന്നെയായിരിക്കും. ഏത് പ്രതിസന്ധിയിലും ജൂതരാജ്യത്തെ സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത നയമാണ്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയുടെയും കൊലപാതകങ്ങളും ബെയ്റൂട്ടിലെ ജനസാന്ദ്രതയുള്ള ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലും ലബനിലെ അധിനിവേശവുമാണ് ഇസ്രയേലിലേക്ക് മിസൈലാക്രമണം നടത്താൻ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇസ്രയേൽ തിരിച്ചടിക്കുന്നതോടെ ഇറാന്റെ പകയുടെ സ്വഭാവം പിന്നെയും മാറും. അത് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് മനുഷ്യരുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ള അയച്ച ഒരു ഡ്രോൺ ഇസ്രയേൽ സൈനിക ക്യാമ്പിനെ ചാമ്പലാക്കിയിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ഡ്രോണുകളെ അമേരിക്കൻ സൈന്യത്തിനും ഏജൻസികൾക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഗുരുതര റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാപ്തി ചോദ്യം ചെയ്യുന്ന ഈ രഹസ്യ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വോൾസ്ട്രീറ്റ് ജേണലാണ്. കഴിഞ്ഞ ഡിസംബറിൽ വെർജീനിയയിലെ അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിൽ ഈ ഡ്രോണുകൾ 17 ദിവസം ചാരപ്പണി നടത്തിയതായാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും പോലീസ് റിപ്പോർട്ടുകളും കോടതി രേഖകളും ഉദ്ധരിച്ച് വോൾസ്ട്രീറ്റ് ജേണൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.